കൂട്ടുകാരെ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് വന്നെത്തിയല്ലേ. നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ ഉണ്ണി യേശു പിറക്കുന്നത്. ഇന്നത്തെ ഈ സുദിനത്തിൽ ക്രിസ്മസായി നമ്മോടൊപ്പം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നന്മയുടെയും പ്രകാശത്തിൻ്റെയും മണിമുത്തുപാകുവാനായിട്ട് നമ്മുടെ ഉണ്ണി യേശു നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെറിയൊരു പുൽക്കൂട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുൽക്കൂട്. നിങ്ങൾക്ക് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു, കാരണം രാത്രിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. രാത്രി എന്ന് പറയുന്നത് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു നിമിഷമാണല്ലോ രാത്രി എന്ന് പറയുന്നത്. കവികളും കലാകാരന്മാരുമൊക്കെ രാത്രിയിലാണ് എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് പ്രകാശിക്കുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് പിറന്നു വീഴുന്നത് രാത്രിയുടെ കുളിർമയിലാണ്. രാത്രിയുടെ എന്താ രാത്രിയുടെ ആ നന്മ നിറഞ്ഞ സുഹൃതം നിറഞ്ഞ നിമിഷങ്ങളിലാണ് പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ സുദിനത്തിൽ നമുക്ക് ഈ പുൽക്കൂടും ഉണ്ണി യേശുവിനെയൊക്കെ ഇന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പം ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വാങ്ങിച്ച് വെച്ചിട്ടുള്ള പുല്ലാണ്. ഉണ്ണി യേശുവിൻ്റെ ഇതാണ് ഉണ്ണി യേശു. മാതാവും യോസേപ്പ് പിതാവും മറ്റെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നു. രാത്രിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കുറവാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സെറ്റാണ്. അത് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുന്നത്. ഇത് ലൈറ്റാണ്, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ട്രീ ആണ്, കളറൊക്കെ ആയിട്ട് ഒന്ന് മിന്നി നിൽക്കുന്നു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ട്രീ കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ട്രീ ആണേ. ഇങ്ങനെയാണ് നിൽക്കുന്നത്, രണ്ടും ഒരുപോലെ ചേർന്ന് നിൽക്കുന്നു. ഒരു ചെറിയ ട്രീയും അതിനോട് തന്നെ ചേർന്നിട്ട് ഒരു വലിയ ട്രീയും, വലിയ ട്രീയോട് തന്നെ ചേർന്നിട്ടാണ് ചെറിയത് നിൽക്കുന്നത്. പിന്നെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയൊരു കഥയാണ്. ഒരു റിക്കുവും ഒരു ചിന്നുവും ഉണ്ടായിരുന്നു ഒരിടത്ത്. അവർ രണ്ടുപേരും ഒരു സമ്പന്ന കുടുംബത്തിലൊക്കെ തന്നെ ആയിരുന്നു. എന്നാൽ കൊറോണയൊക്കെ സംബന്ധിച്ച് അച്ഛന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെയാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയി. അപ്പം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നു. ആ ഒരു നിമിഷം രാത്രിയിൽ ഒരു കൊച്ചുബാലൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു നിമിഷം അവർ വിറങ്ങലിച്ചൊരു കൊച്ചുബാലൻ, അവർ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിമിഷമായിരുന്നു അത്. അവർ പെട്ടെന്ന് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു, അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. അവർക്കൊരു മുറി മാത്രമേ അവരുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം റിക്കുവിൻ്റെയും ചിന്നുവിൻ്റെയും മുറി അവർക്ക് ആ കുഞ്ഞിന് വേണ്ടി അവർ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അത്രയും നല്ല വിശാലമായ മനസ്കൃതി ഉള്ളവരായിരുന്നു ആ കൊച്ചുകുട്ടികൾ. അപ്പം ഒരു രാത്രിയിൽ ആ കൊച്ചിനെ അവർ കിടത്തി ഉറക്കി. ഒരു രാത്രി ഒരു 12 മണിയോടുകൂടി ഒരു മധുരമായ സംഗീതവും കേട്ടുകൊണ്ടാണ് റിക്കുവും ചിന്നുവും ഉണർന്നെഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ വീടിന് വെളിയിൽ നിറച്ച് സ്വപ്നസുന്ദരമായിട്ടുള്ള പ്രകാശം ധ്വനിപ്പിക്കുന്ന അത്രയും സുന്ദരമായിട്ട് ബൾബുകൾ മിന്നുകയാണ്, നക്ഷത്രങ്ങൾ മിന്നുകയാണ്. അപ്പം അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നത് യഥാർത്ഥത്തിൽ ഉണ്ണിയേശു ആയിരുന്നു. അവരെ സഹായിക്കുകയായിരുന്നു ഉണ്ണിയേശു. അവരുടെ സമ്പന്നത നഷ്ടപ്പെട്ട അവസ്ഥയിൽ, അവരുടെ ഇല്ലായ്മകളിൽ, അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കൈ പിടിക്കാനായിട്ട് ഓടിയെത്തുകയായിരുന്നു ഉണ്ണിയേശു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഉണ്ണിയേശുവിൻ്റെ ചൈതന്യവും ഉണ്ണിയേശുവിൻ്റെ പ്രകാശവും നിറഞ്ഞ് ഈ ഒരു ക്രിസ്മസ് കാലം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും ബൈ. പിന്നെ കൂട്ടുകാരെ, എനിക്കൊരു ചെറിയ കൈ പിശക് പറ്റി. ഞാൻ ആദ്യം ഈ വീഡിയോ കുറച്ചും കൂടെ വിശാലമായിട്ട് എടുത്തിരുന്നുവെങ്കിലും എന്തോ കാരണം കൊണ്ട് യൂട്യൂബിൽ അത് അപ്ലോഡ് ആകുന്നില്ല. എൻ്റെ ഫോണിൽ നിന്ന് അത് മിസ്സാവുകയും ചെയ്തു. പിന്നീട് രണ്ടാമതെടുത്ത വീഡിയോയാണ്
എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.